Calathia, Yan Jaina, Valam and the Rena, Yan, foliar spray and Jaina either, Cheddi, Ilay Luda, Yan Valango Garanda. Hi friends, Yandi Ponnappan, welcome to my channel. No, ye, Namada Calathia and all. എങ്ങനെയുണ്ട് നല്ല അടിപൊളി ചെടികളാണല്ലേ ഈ കലാത്യാസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇഷ്ടമുള്ള ചെടികളാണ് ഒരല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് കലാത്യ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പോട്ടിംഗ് മിസ്റ്ററിൻ്റെ അപ്പോൾ അതിനകത്ത് കലാത്യയുടെ കെയർ എങ്ങനെയാണെന്നുള്ളതിൽ ഒത്തിരി പേര് ചോദിച്ചിരുന്നു അപ്പോൾ അത് പ്രകാരമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ കലാത്യയുടെ കെയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നോക്കിയേ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസാണ് കേട്ടോ നോക്കിയേ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസാണുള്ളത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അതെ ഇതെല്ലാം നിറയെ ബുഷിയായിട്ട് ഒത്തിരി പ്ലാന്റ്സ് ആണ് ഒരു ചട്ടിയിൽ തന്നെ ഉള്ളത് നോക്കിയേ അതുപോലെ ഇതിനകത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെയിലാണ് നമ്മൾ കലാത്യ വെക്കുന്നത് ഇതുപോലെ ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മളുടെ മുറ്റത്ത് തന്നെ മരത്തിൻ്റെ താഴെയോ അങ്ങനെ വെക്കണം അല്ലാതെ ഡയറക്റ്റ് വെയിലുള്ള സ്ഥലത്ത് വെക്കാൻ പാടില്ല ഇപ്പം ഞങ്ങൾ ഒരു സമയത്ത് ഇവിടെ ഈ സിറ്റ് ഔട്ടിൽ നമ്മൾ വെച്ചിരുന്നു ഈ സിറ്റ് ഔട്ടിൽ വെച്ചിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തന്നെ കിളുത്ത് വന്നതാണ് നന്നായിട്ട് നന്നതാണ് പക്ഷേ നമ്മുടെ ഈ ഭാഗം അതായത് ഡയറക്റ്റ് സൂര്യപ്രകാശം ഉച്ച സമയത്ത് ഇവിടെ നന്നായിട്ട് വരും അപ്പോൾ ഈ സമയത്ത് സൂര്യപ്രകാശം തട്ടിയത് കൊണ്ടാണ് ഇവിടെ ഇല കരിയാനായിട്ട് ഉണ്ടോ ഇല കരിഞ്ഞതുണ്ടോ അതുപോലെ തന്നെ ഇത് നോക്കിയേ ഇത് കണ്ടോ ഇല പൊള്ളൽ വീണതുപോലെയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇത് കണ്ടോ ഇത് പൊള്ളൽ വീണതുപോലെ പറ്റിയിരിക്കുന്നതാണ് അതുപോലെ ഉച്ച സമയമാകുമ്പോൾ ഇതിൻ്റെ ഇല എല്ലാം കൂടെ ചുരുണ്ട് മുകളിലേക്ക് നിൽക്കും അതായത് ഒട്ടും ചൂട് ഇതിന് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് കുറഞ്ഞതും ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്തതുമായ സ്ഥലത്ത് തന്നെ വേണം കലാത്തിയ വെക്കാൻ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് വളർത്തിയെടുക്കാം അതുപോലെ കലാത്തിയയുടെ പോട്ടിംഗ് മിക്സറിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പോട്ടിംഗ് മിക്സർ നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ആ രീതിയിൽ നല്ല പോട്ടിംഗ് മിക്സർ തന്നെ ഇതിനെടുക്കണം വെള്ളം കെട്ടി നിൽക്കാത്തതും എന്നാൽ അത്യാവശ്യം ഈർപ്പമുള്ളതുമായ മണ്ണാണ് ഇതിന് ഏറ്റവും നല്ലത് അപ്പോൾ അതുപോലുള്ള പോട്ടിംഗ് മിക്സർ തന്നെ വേണം എടുക്കാൻ അതുപോലെ നോക്കിയാൽ നമ്മളെപ്പോൾ നോക്കിയാലും ഇതിനകത്ത് ഒരു ഈർപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം നോക്കിയേ ഇതിൻ്റെ ആണെങ്കിലും അത്യാവശ്യം നനവ് കയ്യിൽ വേണം എങ്കിൽ വെള്ളം നിൽക്കാൻ പാടില്ല ഇപ്പോൾ ഇതേ നോക്കി ഇതിൻ്റെയൊക്കെ വേര് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകാൻ പറ്റുന്ന ചട്ടിയിൽ തന്നെ ആയിരിക്കണം ഇത് വെക്കേണ്ടത് അപ്പോൾ നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച കലാത്യാസാണ് ഇതെല്ലാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടി ഇവിടെ സൈഡിലായിട്ട് വെച്ചതാണ് നമ്മളിത് നല്ല തണലുള്ള സ്ഥലത്ത് തന്നെ വേണം വെക്കാനായിട്ട് പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതിന് വളപ്രയോഗമാണ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫംഗിസൈഡ് ഞാൻ ചെയ്യാറുണ്ട് മാസത്തിലൊരിക്കലെങ്കിലും ഫംഗസിന് വേണ്ടി ഫംഗസ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു സാധനം ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം കലാത്തിയയ്ക്ക് ഞാൻ ചെയ്യുന്ന വളം എന്ന് പറയുന്നത് ഞാൻ ഫോളിയർ സ്പ്രേ ആണ് ചെയ്യുന്നത് അതായത് ചെടിയുടെ ഇലയിലൂടെ ഞാൻ വളം കൊടുക്കാറുണ്ട് അത് ചെയ്യുന്നത് നമ്മുടെ ഫിഷ് അമിനോ ആസിഡാണ് ഞാൻ കൊടുക്കുന്നത് ഫിഷ് അമിനോ ആസിഡ് നമ്മുടെ ഇലച്ചെടികൾക്കെല്ലാം നല്ലതാണ് നിങ്ങളുടെ കയ്യിൽ ഇൻഡോർ പ്ലാന്റ്സോ അല്ലെങ്കിൽ എന്ത് പ്ലാന്റ്സ് ഉണ്ടെങ്കിലും അത് ഇലയിൽ സ്പ്രേ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ചെടികളുടെ ഇലകൾ നല്ല ഫ്രഷായിട്ടിരിക്കാനും അതുപോലെ തന്നെ നല്ല കരുത്തോടുകൂടി വളരാനും നല്ല ഭംഗിയായിട്ട് വളരാനും ഒക്കെ നല്ലതാണ് ഈ ഫിഷ് അമിനോസിഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു 5 ml 1 ലിറ്റർ വെള്ളത്തിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഒരു 2 കപ്പ് എടുക്കുകയാണ് 2 അടപ്പ് എടുക്കുകയാണ് നോക്കിയേ ഇത് നമ്മൾ ഇപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് 1 ലിറ്ററിൻ്റെ സ്പ്രേയറാണ് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് ചെറിയ തുണിയിൽ തുടച്ച് മുക്കി നമുക്ക് തുടച്ച് കൊടുക്കുകയും ചെയ്യാം അത് നല്ലതാണ് പക്ഷേ കൂടുതൽ ചെടികളുണ്ടെങ്കിൽ അതിനുവേണ്ടി നല്ല സമയം പോവും ഇത്തരം കാര്യങ്ങളൊക്കെ വൈഫ് ഇവിടെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ എനിക്ക് അതിനുള്ള സമയം കിട്ടാറില്ല അപ്പോൾ ഈ ചെടികളുടെ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൂട്ടത്തിൽ അതായത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും അതുപോലെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പുള്ളിക്കാരിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് നോക്കിയേ നമ്മുടെ കലാത്തിയയുടെ വലിപ്പം നോക്കിയേ നിറയെ തൈകളുണ്ട് അപ്പോൾ നമുക്കിത് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് എല്ലാത്തിൻ്റെ ഇലകളിൽ വീഴത്തക്ക രീതിയിൽ നല്ലൊരു സ്പ്രെയർ വേണം കേട്ടോ ഇതുപോലൊരു സ്പ്രെയർ കൊണ്ട് നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഭിത്തിയിലൊന്നും വീഴരുത് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ പുറത്തൊക്കെ എടുത്ത് വെച്ച് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തു ഇനി ഇതിന് നമ്മൾ വളം ചെയ്യാറുണ്ട്
ഞാൻ ചെയ്യുന്ന വളം എന്ന് പറയുന്നത് ഒരു കൂട്ടവളമാണ്. അത് ഞാൻ വെള്ളത്തിലിട്ടതിന് ശേഷം അതിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വിശദമായ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനി ചെയ്യേണ്ടത് ഒരു ഫംഗിസൈഡ് ഒഴിച്ചു കൊടുക്കുക എന്നാണ്. കാരണം മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ചിലപ്പോൾ ഇത് പൂപ്പൽ വന്ന് പെട്ടെന്ന് അഴുകിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും. അത് നമ്മുടെ മണ്ണിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മുടെ നല്ല പോട്ടിംഗ് മിക്സർ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവത്തില്ല. അപ്പോൾ എന്നാലും നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഈ ഒരു ഫംഗിസൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ ചെയ്യുന്നത് നമ്മുടെ സ്യൂഡോമോണോസ് ഇത് ലിക്വിഡാണ്, അതൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്, ഇതിനകത്തേക്ക് സ്യൂഡോമോണോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്യൂഡോമോണോസ് ലിക്വിഡ് 5 ml 1 ലിറ്റർ വെള്ളമാണ് എന്ന കണക്കാണ്. അപ്പോൾ ഞാനത് നമ്മുടെ ഈ ഒരു കപ്പിനകത്തെടുത്തു, ഇതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചെടിയിൽ നമ്മൾ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ചെടിയുടെ ഇല, ചെടിയുടെ മണ്ണ് കംപ്ലീറ്റ് നനയത്തക്ക രീതിയിൽ വേണം ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ എല്ലാ ഇൻഡോർ പ്ലാന്റ്സും നല്ലതാണ് കേട്ടോ, മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്ലാന്റ്സിനെല്ലാം ഇത് ഒഴിച്ചു കൊടുത്തേക്കണേ. അപ്പോൾ ഞാൻ ഇതിനെല്ലാം ഈ സ്യൂഡോമോണോസ് ഒഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ കലാത്തിയായോ അല്ലെങ്കിൽ സ്യൂഡോമോണോസ് ഇതുപോലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ponnappan.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളവോ അതുപോലുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്തൊന്ന് വാങ്ങിക്കാൻ കിട്ടും. താല്പര്യമുള്ളൊന്ന് കയറി നോക്കുക. അപ്പോൾ നമുക്കിത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ സംശയങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ഇത് കലാത്തി ഇഷ്ടപ്പെടുന്ന കലാത്തിയ ലവേഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. കാരണം അവരിതൊക്കെ വാങ്ങിച്ചു വെച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ കിളുത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്, അത് കിളുത്തില്ല എങ്കിൽ അല്ലെങ്കിൽ അത് നന്നായിട്ട് വന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ കലാത്തിയ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ചെടിക്ക് വെള്ളം ഒഴിച്ച് നമ്മുടെ സ്യൂഡോമോണോസ് എല്ലാത്തിനും ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.